ഗൈസ്, ഇറ്റ്സ് മീ അമ്മു. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോ 2020 ഒക്കെ ആവാറായി. അപ്പൊ ഞാൻ വിചാരിച്ചു 2020 സ്റ്റാർട്ട് ചെയ്യുമ്പോ ഓൾമോസ്റ്റ് എല്ലാവരും വിചാരിക്കുന്ന കാര്യമുണ്ട്, കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കണം. അത് അങ്ങനല്ലേ? അപ്പൊ ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റെസൊല്യൂഷൻ എടുക്കുമായിരുന്നു, ഒരു നീണ്ട ലിസ്റ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരു കാര്യം പോലും ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ദൈവം സഹായിച്ച്. പിന്നെ കല്യാണം കഴിഞ്ഞതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ മടിയനും മടിച്ചായിട്ട് ഞങ്ങൾ മാറി. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് റെസൊല്യൂഷൻ എടുത്തിട്ടേയില്ല. അപ്പോൾ ഈ വർഷം ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളല്ല, ഞാൻ വിചാരിച്ചു കുറച്ച് റെസൊല്യൂഷൻ ഉണ്ട്, ഒരെണ്ണം എടുത്തു നോക്കാം. അതെങ്കിലും ഈ വർഷമെങ്കിലും അല്ല, അടുത്ത വർഷമെങ്കിലും ഞാൻ നന്നാവൂ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പ്ലാനർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഞാൻ ഒരുപാട് എന്താ പറയുക, പ്ലാനർ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ എന്റെ ഇതൊരു റെസൊല്യൂഷൻ ആണല്ലോ, ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണത്, സക്സസ് ആവോ ഫെയിൽ ആവോ എന്ന് അറിയാത്തതുകൊണ്ട് ഇതിനകത്തേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ട്രയൽ ആണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോ ആമസോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലാനർ ആണ്, ഒരു 230 rupees ഉള്ളൂ. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഇതിന്റെ ഫ്രണ്ടിൽ വർക്ക് ഹാർഡ് ഡ്രീം ബിഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ആർക്കറിയാം. എന്നാലും ഫ്രണ്ടിൽ ഡെയിലി പ്ലാനർ നമ്മുടെ പേരൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോ ഒരു ഈ ഒരു രണ്ട് പേജാണ് ഒരു ദിവസത്തേനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ മൈ ഡെയിലി പ്ലാനർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് അതിൽ പറയുന്നത് ടുഡേസ് ടോപ്പ് 4 goals. ഒരു ദിവസത്തെ 4 goals എന്തൊക്കെയാണെന്നുള്ളത്, ഇതൊക്കെ എനിക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും സ്റ്റിൽ ഞാനിതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ടുഡേസ് ഷെഡ്യൂൾ, ടുഡേസ് ടു ലിസ്റ്റ്, ഇവിടുത്തെ കുറച്ച് നോട്ട്സ്, പിന്നെ ഇമ്പോർട്ടന്റ് കോൾസ് ആൻഡ് ഇമെയിൽസ്, മീൽസ്, എക്സസൈസ്, മൈ പെർഫോമൻസ് ഫോർ ടുഡേ. ഇത്രയും ഐറ്റംസ് ആണ് ഈ രണ്ട് പേജിലായിട്ടുള്ളത്. ഇതില് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എഴുതിയാൽ മതി. ഇപ്പൊ മീൽസ്, നാളെ എന്തൊക്കെ ഉണ്ടാക്കണേ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ്, അത്രയും കാര്യങ്ങൾ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കോൾസ് അല്ലെങ്കിൽ ഇമെയിൽസ് എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊന്നും ഇല്ല, എന്നാലും ഉണ്ടോളവർക്ക് എഴുതാം. പിന്നെ എന്തെങ്കിലും ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ ഞാനൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന ആളാണ്, അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനം കഴിയുമ്പോൾ ടിക്ക് ചെയ്ത് പോയാൽ അടിപൊളിയായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രഹസനമായിട്ട് ചിലപ്പോൾ തോന്നാം, പക്ഷെ ഇതൊക്കെ എന്താ പറയാ, ഉപയോഗിച്ച് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. പിന്നെ ഇതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോ ഇത് ഒരുപാട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ, അതായത് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ഒരു 3 papers ഒരു ദിവസത്തേന് വരുന്ന പ്ലാനേഴ്സ് ഉണ്ടാവും. അതിന് ഏകദേശം 1000 range അടുത്ത് വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രയൽ ആയതുകൊണ്ട് ഇത് ആദ്യം വെച്ച് പരീക്ഷിച്ചു നോക്കാം. എന്നിട്ട് 2020 ഞാൻ ഇത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം അടുത്തത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2020 നിങ്ങളുടെ ഒരു റെസൊല്യൂഷനായിട്ട് ഇത് തിരഞ്ഞെടുക്കാൻ ഞാൻ അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വലിയ, നമുക്കത് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ്, ഒരുപാട് കാശൊന്നും മുടക്കണ്ട. നമ്മുടെ എന്താ പറയുക, വർക്കിംഗ് വുമൻസിനൊക്കെ എസ്പെഷ്യലി അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനിത് ഇങ്ങനത്തെ ഒരു ബുക്കിലല്ലാതെ സാധാ ഒരു നോട്ട്ബുക്കിൽ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനാണെന്നല്ല, നിങ്ങൾക്ക് ഓരോരോ റെസൊല്യൂഷൻസ് എടുക്കാം, പക്ഷെ ഒരു 10-20 resolutions എടുക്കാതെ ഒരെണ്ണം എടുത്ത് അത് നടക്കുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്റെ 2020 റെസൊല്യൂഷൻ ഇതാണ്. ഇത് എങ്ങനെയാവും, എന്താവും, ഇത് ഞാൻ സക്സസ് ആവുമോ എന്നൊന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ ഐ ആം ട്രൈയിങ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുട്ടി ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി എന്നെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ കാണുന്നതിൽ ഒരു 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നമുക്കത് അനലിറ്റിക്സിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത്രയും ആൾക്കാരും അത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഒരു കിടിലൻ പുതുവർഷം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.